ഓണമൊക്കെ വരെയല്ലേ, 30 വർഷത്തിലധികം പഴക്കമുള്ള ഒരു കിടിലം ഷോപ്പിലെ ബോളി പായസ വിശേഷങ്ങളാണ് ഗൈസ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. മഹാബോളി ഈ ഒരു ഷോപ്പിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പഴവങ്ങാടിയിൽ നമ്മുടെ രാമചന്ദ്രൻ്റെയും നോവൽട്ടിയിലൊക്കെ അടുത്തായിട്ടിരിക്കുന്ന ഈ ഒരു ഷോപ്പിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആംബിയൻസ് ഉണ്ട് ഗൈസ്. നമ്മൾ രാവിലെ വന്ന് കഴിഞ്ഞാലും തിരക്കാണ്, ഉച്ചയ്ക്ക് വന്ന് കഴിഞ്ഞാലും തിരക്കാണ്, രാത്രി എസ്പെഷ്യലി ഈ യൂത്തന്മാരാണ് കൂടുതലായിട്ടും ഇവിടെ വരാറ്. ഈ പായസത്തിൻ്റെ ഓടൊപ്പം തന്നെ കുറേ മധുര പലഹാരങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ച് ലൈവായിട്ടിരുന്ന് കഴിച്ചിട്ട് പോകാവുന്നതാണ്. ഇവരുടെ സ്നാക്സ് ഐറ്റംസിലൊക്കെ ഇവരുടേതായിട്ടുള്ള പണിപ്പുരയിൽ റെഡിയാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇപ്പോൾ പായസത്തിൻ്റെ ഒരു റേറ്റൊക്കെ 1.5 ലിറ്ററിന് 160-170 ആ ഒരു റേറ്റൊക്കെയാണ് വരുന്നത്. പാൽപ്പായസം, അടപ്പായസം, സേമിയ പായസം, അങ്ങനെ നീണ്ടു കിടക്കുന്നു ലിസ്റ്റുകളുടെ എണ്ണം. പായസവും അതോടൊപ്പം തന്നെ 2 ബോളിയും കൂടെ ചേർത്തിട്ട് കഴിക്കാൻ ഇവിടെ യൂത്തന്മാരുടെയും യൂത്തികളുടെയും തിരക്കാണ് എന്ന് വേണം പറയാൻ. ഓരോ ആൾക്കാരും ഇതുപോലെ ബൈക്കിൽ വരുന്നു, പായസവും ബോളിയും കൂടെ ചേർത്തിട്ട് കഴിക്കുന്നു, ഇതുപോലെ സെൽഫി എടുക്കുന്നു, സ്റ്റാറ്റസ് ഇടുന്നു, പോകുന്നു. അപ്പോൾ പായസിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കിയോ, 160-170 ആ ഒരു റേറ്റൊക്കെയാണ്. 1.5 ലിറ്റർ പായസം, 1 ലിറ്റർ ആകുമ്പോഴേക്കും അതിൻ്റെ ഡബിൾ വരും. ബോളി 1 പീസ് 16, 5 പീസുള്ള വന്നിട്ട് 80 രൂപയാണ്. ഇതുപോലുള്ള ഒരു ക്വാളിറ്റി പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമുക്ക് പായസം തരുന്നത്. പായസവും ബോളിയും ചേർത്തിട്ട് ഞാൻ വീട്ടിൽ പോയതിന് ശേഷം ടെസ്റ്റ് ചെയ്തിട്ട് ഒരു വീഡിയോയും കൂടെ ഇതോടൊപ്പം ആഡ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഓണത്തിനായാലും ശരിയും അല്ലാത്ത സമയത്തായാലും ശരി ഇവിടെ നിന്ന് ഫുൾ ടൈം നമുക്ക് ഇതുപോലെ ബോളിയും പായസമൊക്കെ വാങ്ങിച്ചിട്ട് പോകാൻ വേണ്ടി പറ്റും. ഒരു പ്രത്യേക തരം ഒരു കിക്ക് തന്നെയാണ് ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് ബോളിയും പായസം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ മിക്കു റോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് പേജിലും നേഴ്സ് ബ്ലോഗർ മിക്കു റോക്ക് എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ഇതിന് മുമ്പ് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കണ്ട് ഇഷ്ടംപോലെ ഇവിടെ പോകാത്ത പല ആൾക്കാരും പോയി കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിലാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസുകൾ നമ്മളൊരു സപ്പോർട്ടീവ് എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അതൊന്നും പ്രൊമോഷൻ്റെ പേരിലുള്ളതല്ല, വളരെയധികം വർഷം പഴക്കമുള്ളതും ഇഷ്ടംപോലെ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നതുമായിട്ടുള്ള ഇതുപോലുള്ള ചെറുകിട സംരംഭങ്ങളെ മിക്കു റോക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. എസ്പെഷ്യലി ട്രിവാൻഡ്രം ബേസ്ഡ് വീഡിയോസുകളും കൊല്ലം ബേസ്ഡ് വീഡിയോസുകളും നമ്മൾ ഇതുപോലുള്ള ഷോപ്പുകളെ എപ്പോഴും നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ബോളി പായസം മിക്സിങ്ങും അതിൻ്റെ മേക്കിംഗ് ഒക്കെയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ശുദ്ധമായിട്ടുള്ള രീതിയിലുള്ള വളരെ ഹൈജീനിക് ആയിട്ടുള്ള പ്രാക്ടീസിൽ തന്നെയാണ് ഇവരുടെ ബോളി മേക്കിങ്ങും അതോടൊപ്പം തന്നെ പായസം മേക്കിങ്ങും. പായസം മേക്കിങ് ഇവരുടെ വേറൊരു ഫാക്ടറിയിൽ നിന്ന് സംഭവം അല്ലെങ്കിൽ വേറൊരു പണിപ്പുരയിൽ നിന്ന് സംഭവം റെഡിയാക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ ആക്ച്വലി ബോളിയുടെ മേക്കിങ്ങാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കുറേ ബോളി വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ബോളി ജസ്റ്റ് നമ്മൾ കവറിൽ നിന്നെടുക്കുന്നു, പാത്രത്തിലോട്ട് പതുക്കെ വയ്ക്കുന്നു, ബാക്കിയെല്ലാം അങ്ങോട്ട് മാറ്റുന്നു. അപ്പോൾ നമ്മൾ ഒരു ബോളി സോഫ്റ്റായിട്ട് വേദനിക്കാത്ത രീതിയിലാണെങ്കിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ പഴവങ്ങാടിയിൽ, ഈസ്റ്റ് ബോട്ട് പഴവങ്ങാടിയിലും രാമചന്ദ്രൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ മഹാബോളി എന്ന് പറയുന്ന പ്രസ്ഥാനം ഉള്ളത്. ഓക്കെ, പ്രൈസും ഡീറ്റെയിൽസൊക്കെ ആണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ പാൽപ്പായസമുണ്ട്, അടപ്പായസമുണ്ട്, കടലപ്പായസമുണ്ട്, അങ്ങനെ കുറേ വെറൈറ്റി പായസങ്ങളുണ്ട്. എനിക്കിഷ്ടപ്പെട്ടത് പാൽപ്പായസം ആയതുകൊണ്ട് ഞാൻ കുറച്ച് 1 ലിറ്റർ പാൽപ്പായസം വാങ്ങിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒന്ന് ചെറുതായിട്ട് കുലുക്കുക. കണ്ടാ, ഇതുപോലെ ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ പായസത്തിൻ്റെ അടപ്പ് അടയ്ക്കുക, അങ്ങോട്ട് നീക്കി വയ്ക്കുക. ഓക്കെ, ഒഴിച്ചത് കണ്ടല്ലോ, പായസം ഒഴിച്ചത് കണ്ടല്ലോ. അതിനുശേഷം ഇങ്ങനെ പതുക്കെ പായസം കുറച്ച് കൂടിപ്പോയി എന്നാലും പതുക്കെ പതുക്കെ എടുത്തിട്ട് സൂപ്പർ ടേസ്റ്റ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കുന്നതാണ്. ഓണത്തോടനുബന്ധിച്ച് അവിടെ ഭയങ്കര തിരക്കാണ്. നമ്മൾ കൊള്ളാമെങ്കിൽ മാത്രമേ കൊള്ളാന്ന് പറയുള്ളൂ. ഒരു രക്ഷയല്ല, സൂപ്പർ. ഓക്കേ,